ഉത്തരം കിട്ടുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണമാണ്, എന്തിനാണ് കേരളത്തിന് ഇങ്ങനെ ഒരു ധനമന്ത്രി എന്ന്. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പ്രതിപക്ഷം അടിച്ചുവിടുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ധനമന്ത്രി ആരാണെന്നോ എന്താണ് ധനമന്ത്രാലയത്തിന്റെ പ്രവർത്തനമെന്നോ അറിയാതെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ജൽപ്പനങ്ങൾ. ഈ ഓണക്കാലത്ത് സപ്ലൈകൈക്കടക്കം പ്രവർത്തന ഫണ്ട് അനുവദിച്ചത് പ്രതിപക്ഷം കണ്ടില്ല എന്നാണോ? ഈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടലിനായി 225 കോടി രൂപ, റഷ്യൻ വ്യാപാരി കമ്മീഷൻ വിതരണത്തിന് 3 മാസത്തെ മുൻകൂറായി 51 കോടി രൂപ, ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1960 കോടി രൂപ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് സംഭരണത്തിന് 50 കോടി രൂപ, ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിന് 100 കോടി രൂപ, കാരുണ്യ ബെനവലൻ ഫണ്ട് സ്കീമിന് 57 കോടി രൂപ. KSRTC ഒന്നും കൊടുത്തില്ലെന്ന് പറയരുത്, സംസ്ഥാന സർക്കാർ 91.5 കോടി രൂപ കൂടി കൈമാറി. ഇത്രയൊക്കെ ചെയ്ത ധനകാര്യ വകുപ്പും ധനമന്ത്രിയും സർക്കാരും ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് കണ്ണു കാണാനില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്ക് 225 കോടി രൂപ അനുവദിച്ചത് ഓണക്കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ബജറ്റ് വിഹിതത്തിന് പുറമേ 120 കോടി രൂപയാണ് സർക്കാർ ധനവകുപ്പ് സപ്ലൈകോയ്ക്ക് അധികമായി നൽകിയത്. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്തൽ 205 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം 100 കോടി രൂപ അനുവദിച്ചിരുന്നു, ബാക്കി 105 കോടി രൂപയാണ് ഇതാ ഇപ്പോൾ ബജറ്റ് വകയിരുത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ 120 കോടി രൂപ അധികമായി നൽകാമെന്നാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചതും, അത് പ്രോസസ്സിലാണ്. പിന്നെ റേഷൻ വ്യാപാരി കമ്മീഷൻ വിതരണത്തിന് ഇത്തവണ ഓണക്കാലത്ത് റേഷൻ വ്യാപാരികൾ പട്ടിണിയിലാണെന്നൊരു ആരോപണം ഉണ്ടാകാതിരിക്കാൻ 3 മാസത്തേക്ക് ആവശ്യമായ തുകയാണ് മുൻകൂറായി ഇപ്പോൾ അനുവദിച്ചത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ഓണക്കാലമടക്കം കമ്മീഷൻ വിതരണത്തിന് ആവശ്യമായ 51.2 കോടി രൂപയാണ് അനുവദിച്ചത്. ദേശീയ ഭക്ഷ്യ നിയമത്തിന് കീഴിൽ കേന്ദ്ര വിഹിതമായി ലഭിക്കേണ്ട 92 കോടി രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് കേന്ദ്രം തന്നില്ല, അങ്ങനെ 92 കോടി രൂപ കുടിശ്ശിക. ഈ സാഹചര്യത്തിലാണ് റേഷൻ വിതരണക്കാര് പട്ടിണിക്കിടരുത് എന്ന സർക്കാരിന്റെ ആ ഒരു ദൃഢനിശ്ചയത്തിന്റെ പേരിൽ ഈ മുൻകൂറായി 3 മാസത്തെ കമ്മീഷൻ ലഭ്യമാക്കുന്നത്. പിന്നെ ത്രിതല പഞ്ചായത്തുകൾ, നഗരസഭകൾ, അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സുഗമമായ പ്രവർത്തനങ്ങൾക്കായി 1960 കോടി രൂപ. കാരണം മഴക്കാലമാണ്, റോഡുകളുടെ മെയിൻ്റനൻസ് അടക്കം ഗ്രാൻഡ് അടക്കം 2 ഗഡു 1377 രൂപ, പൊതു ആവശ്യ ഫണ്ട് അത് 5 ഗഡു 210.5 കോടി രൂപ, പിന്നെ ധനകാര്യ കമ്മീഷൻ നൽകുന്ന ആരോഗ്യപരമായ ഹെൽത്ത് ഗ്രാൻഡ് 105.6 കോടി രൂപ, ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിന്റെ ആദ്യ ഗഡു 266.8 കോടി രൂപ. ഇങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും അനുവദിച്ചു നൽകിയത്. മെയിൻ്റനൻസ് ഗ്രാൻഡിൽ റോഡിനായി 529.6 കോടി രൂപയും റോഡ് ഇതര മെയിൻ്റനൻസിനായി 847.4 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഇത്തവണ റോഡിനും ഗതാഗതത്തിനും അടക്കം എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തനെ തുക വകയിരുത്തിയിരിക്കുന്നത്. പിന്നെ നെല്ല് സംഭരണം, സർക്കാർ കർഷകരെ പട്ടിണി കിട്ടും എന്നായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്റെ ആരോപണം. നെല്ല് സംഭരണത്തിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 50 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. നെല്ല് സംഭരണത്തിലുള്ള കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 207 കോടി രൂപ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുകയാണ്, അത് പ്രതിപക്ഷം കാണുന്നില്ല. നിലവിലെ സീസണിലെ നെല്ലിന്റെ വില കർഷകർക്ക് ഇതാ വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ഈ 51 കോടി അനുവദിച്ചത്. പുഞ്ചക്കരി പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ 35.1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നെല്ല് സംഭരണത്തിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത്? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നെല്ല് സംഭരിച്ചത് വിറ്റ് അഴിച്ച ശേഷം മാത്രമാണ് പണം കൊടുക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് സംഭരിച്ച ഉടനെ കർഷകർക്ക് ബാങ്ക് വഴി പണം നൽകുന്നത്. പിന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതിന് 100 കോടി രൂപയാണ് ഈ ധനകാര്യമന്ത്രിയും ധനകാര്യ വകുപ്പും ഇത് അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 469 കോടി രൂപയാണ് രാജ്യത്ത് സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കായി, സൗജന്യ ചികിത്സയ്ക്കായി പദ്ധതിക്ക് സർക്കാർ നൽകിയത്. 679 കോടി രൂപയാണ് ബജറ്റിലെ വകയിരുത്തൽ. 2 പിണറായി സർക്കാർ 2900 കോടി രൂപ കാസ്പിന് ഇതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനൊപ്പമാണ് കാരുണ്യ ബലവനൻ ഫണ്ട് സ്കീമിന് 57 കോടി രൂപ അനുവദിച്ചത്. പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകിയ സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ എംപാനൽ ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള ആ തുക മടക്കി നൽകാനാണ് ഈ തുക വിനിയോഗിക്കുക. സർക്കാർ ആശുപത്രികൾക്ക് ഇതിൽ നിന്നും 44.81 കോടി രൂപ ലഭിക്കും. സ്വകാര്യ ആശുപത്രികൾക്ക് 11.78 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതോടെ സ്വകാര്യ ആശുപത്രികളിലും കാസ്പിന്റെ കീഴിൽ ആ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് ഓണക്കാലത്ത് സർക്കാരിന് നിർബന്ധമുണ്ട്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ 41.99 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇങ്ങനെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, 1050 രൂപയാണ് സർക്കാർ വഹിക്കുന്നത് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 18.02 ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ്. അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്.
ബാക്കിയുള്ള 23.97 ലക്ഷം കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയത്തിൽ 1,050 രൂപയിൽ 418.8 രൂപയും കേരളം വഹിക്കുന്നു. ഇതിൻ്റെ ബാക്കി തുകയാണ് കേന്ദ്ര വീതമുള്ളത് എന്നുകൂടി ഓർക്കണം. പിന്നെ കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധി ഒന്നും നോക്കാതെയാണ് ഈ പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് സംസ്ഥാന സർക്കാർ, അതുകൂടി ഓർക്കണം. ഉച്ചഭക്ഷണത്തെ കുറിച്ച് ഒരു ആരോപണം കേട്ടു. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് അവരുടെ വേതന വിതരണത്തിനായി 33.6 കോടി രൂപയും ഈ മാസം കഴിഞ്ഞ ആഴ്ച ധനകാര്യ വകുപ്പ് അനുവദിച്ചു കഴിഞ്ഞു. 13,560 ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വേതനമാണ് അങ്ങനെ അവർക്ക് നൽകുക. KSRTC നഷ്ടത്തിലല്ലേ, 20 കോടി രൂപ ഇതാ വീണ്ടും ഈ മാസം ധനസഹായം നൽകിയിരിക്കുന്നു. മൊത്തത്തിൽ 91.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 71.5 കോടി രൂപ KSRTC പെൻഷൻ വിതരണത്തിനാണ്. പിന്നെ കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനും ഈ തുക വിനിയോഗിക്കും. 20 കോടി രൂപയാണ് സഹായം. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നും പെൻഷൻ വിതരണത്തിനായി KSRTC എല്ലാ മാസവും എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവാണ് ഇങ്ങനെ സർക്കാർ ഉറപ്പാക്കുന്നത്. ശമ്പളവും പെൻഷനും മുടക്കം കൂടെ നൽകാൻ ഈ മാസം ആദ്യം 30 കോടി രൂപ കൊടുത്തതേ ഉള്ളൂ. ഇതിന് പുറമെയാണ് ഇപ്പോൾ 20 കോടി രൂപ കൂടി ധനകാര്യ വകുപ്പ് KSRTC നൽകിയിരിക്കുന്നത്. ഇനിയും ഉണ്ട് കണക്കുകൾ. അതുകൊണ്ട് ഈ സർക്കാർ, ധനകാര്യ വകുപ്പ്, ധനകാര്യമന്ത്രി ഒന്നും നൽകുന്നില്ല, വെറുതെ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കിടന്ന് നാണം കെട്ടേണ്ട പ്രതിപക്ഷം. കാരണം എല്ലാത്തിനും കാര്യമുണ്ട്, ചെയ്യുന്നതെല്ലാം ജനം അറിയുന്നുമുണ്ട്. അല്ലെങ്കിൽ ഈ കണക്കുകൾ ഒന്ന് എടുത്തു നോക്കണം, വളരെ വ്യക്തമാണ് കണക്കുകൾ.